പിന്നെ നമ്മുടെ വണ്ടി സർവീസിൽ വരുന്നുണ്ട്. ആ ടെസ്റ്റിന് 125 സർവീസിന് കയറിയിട്ട് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിലെ ബ്രേക്ക്സാണ്, ബാക്ക് ബ്രേക്ക്സ് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ ഈ ബാക്ക് ബ്രേക്കിൻ്റെ ഒരു ബാരിങ് കംപ്ലൈൻ്റ് ഉണ്ടായി. ഈ ബാരിങ് നമുക്കത് മാറ്റണമെങ്കിൽ ഈ ഇയർ ബോക്സ് അയച്ചിട്ട് വേണം നമുക്കത് മാറ്റണമെങ്കിൽ. ബാരിങ് നല്ല രീതിയിൽ പ്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ബാരിങ് മാറ്റാതെ ഓടിച്ചു കഴിഞ്ഞാൽ ബാരിങ് വീലൊക്കെ ജാമായി പോവും, ഈ ബ്രേക്ക് ഷോ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ആ ബാരിങ് മാറിക്കളയേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ 100-120 mm ഓയിൽ വരുന്നുണ്ട്. കയ്യോടെ അതൊക്കെ മാറ്റിയിട്ട് വേണം അത് ക്ലിയർ ചെയ്യണം. എന്നാലാണ് ആ ബ്രേക്കിൻ്റെ ഒരു പിടിക്കുമ്പോഴുള്ള ഒരു സ്മൂത്ത് കിട്ടും നമുക്ക്. അപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ ബാരിങ് നമുക്കത് മാറ്റിക്കളയണം. അതുപോലെ തന്നെ ക്ലച്ചൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ക്ലച്ചിൻ്റെ ഉള്ളിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും അതിൻ്റെ വേരിയേറ്റർ പൊടി ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് എയറടിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്ലഗൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് ബാക്ക് വീൽ അയച്ചു കൊണ്ടാണ് നയിച്ച് ക്ലീൻ ചെയ്യാണ്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. വേറെ പറയത്തേക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ല. മെയിനായിട്ട് ആ ഗിയർ ബോക്സിൻ്റെ ബാരിങ്ങിൻ്റെ കംപ്ലൈൻറ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് കൂടി സാറിന് തരാം, അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.